നമസ്കാരം. വ്യക്തിത്വ വൈകല്യം ഇത്തരത്തിലുള്ള അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളിൽ പലർക്കും ഒരു ധാരണയും ഉണ്ടാകില്ല. പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളാണുള്ളത്. ഇതിനെക്കുറിച്ച് മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെ: ചില പ്രത്യേക തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യമുള്ളവർ ഒട്ടും തന്നെ വിഷമങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുന്നവരാണ്. തന്റെ ആഗ്രഹത്തിനെതിരായി വരുന്ന കാര്യങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പ്രവചനാതീതമായ രീതിയിൽ പെരുമാറുന്നവരാണ് ഇത്തരം ആളുകൾ. ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും വികാരങ്ങളെ മനസ്സിലാക്കുന്നതിനുമുള്ള തകരാറുകൾ ഇത്തരം വ്യക്തികളിൽ കാണപ്പെടാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, സന്തോഷം, സങ്കടം എന്നിങ്ങനെ പ്രവചനാതീതമായി വൈകാരികാവസ്ഥകളിൽ പെട്ടെന്ന് മാറ്റം വരുന്നവരാണ് ഇത്തരക്കാർ. ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായിരിക്കുന്നവരുമായിരിക്കും ഇവർ. മറ്റേ വ്യക്തിയിൽ നിന്നും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അവരെ ഏറ്റവും വെറുക്കുന്നവർ കൂടിയാകും ഇത്തരക്കാർ. കാര്യങ്ങളെ അതിന്റെ അങ്ങേയറ്റം നല്ലതും ചീത്തയുമായി മാത്രം കാണുകയും എന്നാൽ അതിനപ്പുറം നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും സമ്മിശ്രമായി കാണാൻ പറ്റാത്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളവരുമായിരിക്കും ഇക്കൂട്ടർ. ഇതിനെ സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇത്തരം വ്യക്തിത്വമുള്ളവർ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുന്നവരുമായിരിക്കും. അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം മുറിവേൽപ്പിക്കുകയും ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുകയും അധികം ചിന്തിക്കാതെ മറ്റൊരാളുടെ മേൽ ശാരീരികമായ അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പ്രണയ നൈരാശ്യവും അക്രമവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആരോടും കടപ്പാടില്ലാതിരിക്കുകയും അങ്ങേയറ്റം സ്വാർത്ഥത ഉള്ളവരും മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സന്തോഷിക്കുന്നവരുമാണ് ഇവർ. അമിതമായി നുണ പറയുന്ന പ്രവണതയും ഇത്തരം ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന അവസ്ഥയിലും പ്രവചനാതീതമായി കുറ്റകൃത്യങ്ങളിലേക്ക് വ്യക്തികൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. മേൽപ്പറഞ്ഞ വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് ജനിതകപരമായ കാരണങ്ങളും തലച്ചോറിന്റെ ഘടനാപരമായ വ്യത്യാസങ്ങളും വ്യക്തിയുടെ കുട്ടിക്കാല വൈകാരിക അവസ്ഥകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെയായി ചേർത്തുള്ള പഠനങ്ങളുണ്ട്. മിക്കവാറും എല്ലാ വ്യക്തിത്വ വൈകല്യങ്ങളും വ്യക്തിയുടെ കൗമാര കാലഘട്ടത്തിന്റെ തുടക്കത്തിലോ കൗമാര കാലഘട്ടത്തിലോ ഒക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. നേരത്തെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങൾ തിരിച്ചറിയുകയും വ്യക്തിയുടെ ഇത്തരം പെരുമാറ്റങ്ങളെ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കി മനഃശാസ്ത്രജ്ഞന്റെയോ മനോരോഗ വിദഗ്ധന്റെയോ സഹായത്തോടെ പരിഹരിക്കുന്നത് വളരെ പ്രധാനമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.